السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على نبي الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين إيتم عدراني رأياء صهدر الله سبحانه وتعالى يوري نردشنغلم أذي بولتن ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നാദ്യമായി എന്നോട് എന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അലഹമുല്ല അള്ളാഹു സ്ഫുഹാനു വത്താല വലിയ തൗഫീഖാണ് ആണ് അലഹമ്മില്ല ഈയൊരു റമദാനും കൂടി അമലുകൾ കൊണ്ട് ഐബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അലഹമദുള്ള ഉദ് ഉദ്ദേശിച്ച് റബ്ബസ്ബാനുഹു വഅത്താലയുടെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ചെയ്ത ഈ ഗർഭങ്ങളെല്ലാം അള്ളാഹു സുബാന സ്വീകരിച്ച് നാളെ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കാൻ കാരണമാക്കി ആക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ അലഹദില്ല ആദാബുൽ ലിബാസിൻ്റെ ഏതാനും ചില മര്യാദകളാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കിയതും പരിചയപ്പെട്ടത് കാരണം നമ്മൾ കൂടുതൽ പഠിക്കും തോറും എന്തൊരു ഭംഗിയുള്ള ദീനാണ് നമ്മുടെ ദീൻ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും അല്ലാ സഹാന പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും തന്നനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ അൽഹംദുലില്ലാഹ് ഒരു ഏകദേശം ഒരു ആറോളം മുസ്തഹബ്ബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം ധരിക്കുമ്പോൾ നിർദ്ദേശിച്ച പ്രത്യേക ചില നിർദ്ദേശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത് ഇഷാ അതിൻ്റെ ബാക്കി ഏകദേശം ഒരു മൂന്നോ നാലെണ്ണം ഇൻഷാല്ല ഇന്ന് ഇതിനെല്ലാം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഏഴാമതായി ആറ് കഴിഞ്ഞു ഇനി ഏഴാമത്തത് ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലു അല്ലൈ വല്ല വസ്ത്രത്തിന്റെ നിറവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി നമുക്കറിയാം നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കിയതാണോ ബേസിക്കലി അടിസ്ഥാനപരമായി ഏത് വസ്ത്രം ധരിക്കുന്നതും ജായിസാണ് ഏതൊഴികെ പ്രവാചകൻ സല്ലാ അല്ലൈ വല്ലമ്മയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകം ഹറാമാണ് അല്ലെങ്കിൽ മക്രൂഹാണെന്ന് പ്രത്യേകം നിർദ്ദേശങ്ങൾ വരുന്നതുവരെ അടിസ്ഥാനപരമായി ഏത് വസ്ത്രവും ഏത് നിറവും നമുക്ക് ജായിദാണ് ഹലാലാണ് ഓക്കെ ഇനി ആ നിറങ്ങളിൽ പ്രവാചകൻ സലഹു അലൈഹി വല്ലം ഒരു പ്രത്യേക നിറത്തെ എടുത്ത് ഇതാണ് ഏറ്റവും അഫ്ലായ നിറം എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ നിറം പ്രവാചകൻ അലൈഹി അല്ലയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ അലൈഹി സലാസ്മ പറഞ്ഞു ഇൽബസു ഇൽ ബസു മീൻസ് ും എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വെള്ള വസ്ത്രത്തെ നിങ്ങൾ ധരിക്കുക കാരണം അതാണ് ഏറ്റവും അഫ്ദലും ഏറ്റവും നല്ലതും അതേപോലെ തന്നെ നിങ്ങളുടെ മയ്യത്തുകളെ നിങ്ങൾ കഫൻ പുടവയായിട്ട് വെള്ള വസ്ത്രത്തെ വെള്ള തുണിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നും അലൈഹി വസല്ലം അതേ ഹതിച്ച് പറയാണ് വ മറ്റൊരു റിവായത്തിൽ പ്രവാചൻ സലഹുസ്ലാ പറയുന്നത് فَإِنَّهَا وَكَفِّنُوا فِيهَا ും എന്തായാലും നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക അത് അറാണ് കൂടുതൽ ശുദ്ധവും അത്യബാണ് കൂടുതൽ നല്ലതാണ് എന്ന് പ്രവാചക സലഹു അല്ല പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ പ്രത്യേക ഒരു അധ്യാപനം ഉള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസികൾ പ്രവാചക സല അല്ലെ സുന്നത്തിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ വിശ്വാസികൾ പ്രിയപ്പെട്ടവർ നമുക്ക് വെള്ള വസ്ത്രത്തോട് പ്രത്യേക ഇഷ്ടമുണ്ടാകണം നിങ്ങൾ പ്രത്യേകം അള്ളാഹു സ്ഫഹാനോഹത്താലിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നാൽ പ്രവാസ് അള്ളാഹുസ്നോട് പറയാൻ വേണ്ടി അള്ളാഹു സ്ഫഹാനുദ് ഖുർആാനിൽ നിർദ്ദേശിച്ചത് നിങ്ങൾ എന്നെ പിൻപറ്റുന്നോ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണ് അപ്പം ഈ ഒരു ആയത്താണ് ഇതിൻ്റെ അടിസ്ഥാനം നമുക്ക് പ്രവാചകന് കൃത്യമായി ഇഷ്ടമുണ്ടെങ്കിൽ പ്രവാചകൻ നിർദ്ദേശിച്ച കാര്യമാകും നമുക്ക് കൂടുതൽ കൂടുതലിഷ്ടം പ്രവചൻ്റെ സുന്നത്തുകളെ നമ്മൾ പാലിക്കാൻ ഏറെ പ്രാധാന്യം കൽപ്പിക്കുക തന്നെ ചെയ്യും പിന്നെ വെള്ള വെള്ളവസ്ത്രത്തിൻ്റെ പിന്നിൽ പണ്ഡിതന്മാർ അനേകം ഹെക്മത്തുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകം നമുക്ക് മനസ്സിലാകേണ്ട ഒരു ഹെക്മത്താണ് പ്രവാ അതിനെക്കുറിച്ച് പറയുന്നത് വെള്ള വസ്ത്രത്തിൽ ചളിയായാൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കറയായാൽ പെട്ടെന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഒരു വിശ്വാസി എപ്പോഴും തൻ്റെ വസ്ത്രം വൃത്തിയിൽ വെക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ ഇപ്പോൾ വെള്ള വസ്ത്രത്തിൽ ചളിയായാൽ പെട്ടെന്ന് വൃത്തിയാക്കും മനസ്സിലായോ എപ്പോഴും തൻ്റെ വസ്ത്രത്തിൻ്റെ വൃത്തിയുമായി ഒരു ബോധമുള്ള ഒരു വ്യക്തിയാണ് വിശ്വാസി എന്ന ഒരു ഹിഗ്മത്ത് ഈ ഒരു അധ്യാപനത്തിൻ്റെ പിന്നിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും എട്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുർമത്തു ലുബ്സിൽ ഹരീരി എട്ടാമതായി മനസ്സിലാക്കേണ്ടത് പുരുഷന്മാർക്ക് ഹരീർ പട്ട് വസ്ത്രങ്ങളും അതേപോലെ തന്നെ സ്വർണവും ധരിക്കൽ ഹറാമാണ് അതിന് ഹദീസുകൾ പ്രത്യേകം വന്നിട്ടുണ്ട് ഹുരിമ ലിബാസുൽ ഹരീരി മനസ്സിലായോ സഹസരണം എന്താ പറഞ്ഞത് ഈ ഹരീർ പട്ടും ദഹബും എന്റെ ഉമ്മത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ഹറാമാണ് എന്നാൽ സ്ത്രീകൾക്ക് അനുവദനീയമാണ് അപ്പോൾ ബേസിക്കലി ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല നമുക്ക് ധരിക്കാൻ പാടില്ല എന്നാലും പട്ടിൽ ഒരു പ്രത്യേക ഇനത്തെ ഒരു പ്രത്യേക അളവിൽ ഒരു പ്രത്യേക പ്രത്യേക കദറിൽ അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ആ പ്രത്യേക കതറ് പ്രവാചകൻ അലൈഹി അല്ലൈവല്ല പറഞ്ഞത് നമ്മുടെ ഈ മൂന്ന് വിരലിൻ്റെ കട്ടിയുടെ കണക്കിൽ അതായത് നാലോ മൂന്നോ വിരലിൻ്റെ കട്ടിയുടെ കണക്കിൽ നീളത്തിൽ നമ്മുടെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തുറഫുകളിൽ നമുക്ക് വേണമെങ്കിൽ പട്ട് വെക്കാം അതിന് പ്രത്യേക വല്ല ഉദ്ദേശങ്ങളുണ്ടാകും കാരണം ഈ കയ്യിൻ്റെ ഈ ഭാഗം ഇതൊക്കെ ഒരു മൂന്ന് വെരലിൻ്റെ കട്ടിയുടെ കണക്കിലാണ് നമ്മൾ പട്ട് നീളത്തിൽ വെക്കണതെങ്കിൽ ഇസ്ലാം അതിന് നിരോധിക്കുന്നില്ല പ്രവാചകന് പ്രത്യേക ഹദീസുകളുണ്ട് അപ്പം എന്തിനാണ് ഇത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊന്നല്ലെങ്കിൽ ജീനത്തിനാകാം അല്ലെങ്കിൽ എന്താ പറയുക അതുകൊണ്ട് പ്രത്യേക ഉദ്ദേശം കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൈ പെരുമാറുമ്പോൾ വസ്തുക്കളുമായി സ്പർശിക്കുന്ന സ്ഥലങ്ങളാണിത് അപ്പം പട്ടാകുമ്പോൾ ഒന്നുകൂടിയും ആ ഒരു ഫിനിഷിങ് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ സംരക്ഷിക്കാൻ അത് കാരണമാകും എന്നൊക്കെ പറഞ്ഞത് കാണാം അപ്പൊ എന്ത് പറഞ്ഞാലും മൂന്ന് നാല് വിരലിൻ്റെ കട്ടിയുടെ കണക്കിൽ നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് പട്ട് തൻ്റെ വസ്ത്രത്തിലേക്കോ ഇതിലേക്കോ തുന്നി ചേർക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഒരു ഹാജത്ത് അങ്ങനെ ആകാം എന്ന് കാണാൻ സാധിക്കും അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒമ്പതാമത്തെ ഒരു മസാല ജവാസ് ഖാത്തം മോതിരം ധരിക്കുന്നതിനെ കുറിച്ചാണ് പ്രവാചകൻ സലഹു അലൈഹി വസ്ല്ലമ്മ മോതിരം ധരിച്ചിരുന്നു പ്രവാചൻ അലൈഹി അലമ്മക്ക് മോതിരം ധരിക്കൽ ആവശ്യമായിരുന്നു പ്രവാചക സലാ അലൈഹി വല്ലമ്മ തൻ്റെ റിസാലകളിൽ തൻ്റെ കത്തുകളിൽ സ്റ്റാമ്പ് ചെയ്യുമായിരുന്നു അപ്പം സ്റ്റാമ്പിന് ആവശ്യമായ സീല് തൻ്റെ മോതിരത്തിൻ്റെ തലത്താ തലമലയാണ് ഉണ്ടാവുക അപ്പോൾ പ്രവാചൻ അലൈഹി വല്ല തൻ്റെ ആവശ്യം പരിഗണിച്ചിട്ട് അത് ഇട്ടിരുന്നു പ്രവാചന അലൈഹി വല്ല ഇട്ടത് കണ്ടപ്പോൾ തൻ്റെ സ്വഹാബാക്കളും പ്രവാചകൻ ഇട്ടപ്പോൾ സ്വഭാഭാക്കളും മോതിരം ഇട്ടിരുന്നു അല്ല അവരുടെ പ്രവാചകന്റെ എല്ലാ ഫേലുകളെയും പിൻപറ്റാനുള്ള ഒരു ഹെർസാണ് ഒരു താല്പര്യമാണ് നമുക്കിതിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നത് ഒരു സാധനം ഇട്ടോ അവരിടുന്നു എന്തിനൊന്നും ചോദിക്കില്ല പ്രവാചകൻ ഒരു കാര്യം ഒഴിവാക്കിയോ അവരും ഒഴിവാക്കുന്നു എന്തിനൊന്നു ചോദിക്കില്ല പ്രവാചകൻ ഖാത്തമ് ധരിച്ചിരുന്നു അതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു നമുക്ക് മോതിരം ധരിക്കൽ അനുവദനീയമാണ് പക്ഷേ അത് സുന്നത്തുണ്ടോ പ്രവാചകൻ ധരിച്ച സ്ഥിതിക്ക് നമുക്കത് സുന്നത്താകുമോ ഷേഖ് ഇബ്രാഹിം മുഹൈമീദിന്റെ ഒരു ദർസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരിക്കാനിടയായപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി ഒരു പ്രത്യേക ഒരു വിശദീകരണം നമുക്ക് ഈ വിഷയത്തിൽ തരുകയാണ് ഖാത്തമ് മോതിരം പോലത്തെ ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലു അല്ല സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രവാചകൻ ഒരു ആവശ്യം വന്ന പോലെ നമുക്കും അതിനോടൊരു ആവശ്യം വരികയാണെങ്കിൽ അത് സ്വീകരിക്കുമ്പോൾ നമുക്ക് സുന്നത്താകും അതായത് ആ പ്രത്യേക പ്രവൃത്തി ചെയ്യുന്നതിൽ പ്രത്യേക സുന്നത്തുണ്ടോ അപ്പം മോതിരം സ്വീകരിക്കുന്നതിൽ സുന്നത്തുണ്ടോ ആ പ്രത്യേക പുണ്യം മോതിരം ഇടുന്നതിൽ കിട്ടുമോ എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്കവിടെ ഒരു ആവശ്യം വരികയാണ് അതിനോട് പ്രത്യേക ഒരു ആവശ്യം വരികയാണ് അങ്ങനെ ആവശ്യം വരുമ്പോൾ അത് സ്വീകരിച്ചാൽ ആ പ്രവൃത്തിക്ക് പ്രത്യേക സുന്നത്തിൻ്റെ കൂലി ലഭിക്കും എന്നിരുന്നാലും ജവാസാണ് പ്രവാചകൻ അത് സ്വീകരിച്ചത് കൊണ്ട് പ്രവാചകൻ്റെ ഹുബിൻ്റെ ബേസിൽ പ്രവാചകനോടുള്ള ഇഷ്ടത്തിന്റെ ബേസിൽ നമ്മൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രവാചകനോടുള്ള ഹുബ് കൊണ്ടുണ്ടായത് ആ ഹുബിന് പ്രത്യേക പുണ്യം നമുക്ക് ലഭിക്കും ഇനി സ്വീകരിക്കുകയാണെങ്കിൽ ഏത് വിരലിന്മേലാണ് നമ്മൾ ഒരു ഖാത്തം ധരിക്കേണ്ടത് അതിൻ്റെ പ്രത്യേക തെളിവ് നമുക്ക് കാണാൻ സാധിക്കും ചില ഹദീസുകളിൽ സബ്ബാബ അതായത് നമ്മുടെ ഈ വിരലിന്മേൽ ധരിക്കുന്നതിന് അക്രൂ ഹൈറ്റ് പ്രവചനം വേണ്ട എന്ന് പറഞ്ഞ പോലത്തെ ചില അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ധരിക്കേണ്ടത് നമുക്ക് ധരിക്കുകയാണെങ്കിൽ ഈ വിരലിന്മാർ ധരിക്കാം അല്ല ഇതിൻ്റെ യമീൻ വിരലും അതേപോലെ തന്നെ എസ് ആർ വിരലും വലത് കൈയിനും ഇടത് കൈയിൻ്റെ ഈ വിരലിന്മ ഈ വിരലിന്മ നമുക്ക് ധരിക്കാം പ്രവാചകൻ അവിടെയാണെ ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് വലതും ഇടതും സാധിക്കും അടുത്ത ഇതിനെല്ലാം മനസ്സിലാക്കേണ്ട ഒരു ഒരു അദബ് എന്തെന്ന് വെച്ചാൽ ലിൽ അത്തജം അതായത് പ്രത്യേക ചില സന്ദർഭങ്ങൾക്ക് മുനാസബാത്ത് ഇപ്പൊ വെള്ളിയാഴ്ച അതേപോലെ തന്നെ ഈദ് അല്ലെങ്കിൽ നമ്മളെ കാണാൻ വേണ്ടി വരുന്ന വയൂഫ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഒരു സംഘം നമ്മളെ കാണാൻ വരികയാണെങ്കിൽ ആ സന്ദർഭങ്ങൾക്കായിട്ട് നല്ല ചില വസ്ത്രങ്ങൾ തഹ്സീസ് നടത്തുന്നതിന് വിരോധമില്ല കാരണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സംഘങ്ങൾ വരുമ്പോഴും ജുമാൻ്റെ ദിവസവും പ്രവാചകൻ പ്രത്യേകം ധരിക്കാറുള്ള നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വസ്ത്രം ധരിച്ചിരുന്നതായിട്ട് അസ്മ വകോൻ്റെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് കല്യാണങ്ങളിൽ ഇടാൻ അതേപോലെ തന്നെ നല്ല നല്ല പരിപാടികൾക്ക് ഇടാൻ ജുമാ ഈദ് എന്നീ ദിവസങ്ങൾക്ക് ഇടാൻ പ്രത്യേകം ചില നല്ല വസ്ത്രങ്ങൾ മാറ്റി വെക്കുന്നത് പ്രത്യേകം അത് പ്രശ്നമില്ല എന്ന് മറിച്ച് അതൊരു നല്ല കാര്യമായിട്ട് ചുന്നത്തെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ അങ്ങനെ ഉണ്ടായിരുന്നു അസ്മാർ അദ്ദേഹിൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പത്താമത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവസാനമായി ഇൻഷുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ആദാബുൽ ലിബാസിൻ്റെ ബാബിൽ പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഒരു മസലയാണ് എഹ്ഫല്ലഹ പ്രത്യേകം മനസ്സിലാക്കാൻ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ മാസം പ്രത്യേകം മനസ്സിലാക്കുക അതായത് അള്ളാഹു സുബാനു വാലയുടെ പ്രവാചകൻ സല്ലു അല്ല സ്വലമ്മ താടിയെ നീട്ടി വളർത്തുന്നതിനെ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് അത് വന്ന രുവായത്തുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അഞ്ചോളം വ്യത്യസ്ത പദങ്ങളിൽ പ്രവാചകൻ സല്ലാ അല്ലാ സല്ല എഹ്ഫല്ലെഹയെ താടിയെ നീട്ടിവളർത്തുന്നതിനെ കുറിച്ച് താടിയെ വെറുതെ വിടുന്നതിനെ കുറിച്ച് അഞ്ചോളം വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചതായി നമുക്ക് റിവായത്തുകളിൽ കാണാം ഔഫു അതേപോലെ തന്നെ വഫിറു അർജു ഒക്കെ വ്യത്യസ്ത പദങ്ങളാണെങ്കിലും വെറുതെ വിടുക അല്ലെങ്കിൽ താടി നീട്ടി വളർത്തുക എന്നൊക്കെ അർത്ഥം വരുന്ന ഹദീസുകളാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് വ നിങ്ങൾ മീശയെ ചെറുതാക്കുക താടിയെ നീട്ടുക എന്ന് പ്ര പ്രിയപ്പെട്ടവര് ശബ്ദം കേൾക്കുന്നവരാ പ്രിയപ്പെട്ടവര് പ്രവാചകൻ സല്ലാ അല്ലാമ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സുന്നത്താണ് അത് നമ്മൾ പാലിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണം പറയപ്പെട്ടവരെ താടി വടിക്കുക എന്നത് അത് ഹറാമാണ് പണ്ഡിതന്മാർക്കിടയിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് പറയുന്നുണ്ട് പ്രവാചകൻ സലഹുലു സ്വലാൻ്റെ ഹദീസുകൾക്ക് വിരുദ്ധമാണ് താടി വടിക്കുക എന്നത് താടിയെ പ്രവാചകൻ സല്ലാ അല്ലാസമ്മ പരിചയപ്പെടുത്തിയത് ഒന്ന് അത് പുരുഷൻ്റെ അടയാളമായിട്ടാണ് സ്ത്രീയും പുരുഷനും വേർതിരിക്കുന്ന അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ട് താടിയെ പ്രവാചകൻ സല്ലു അലൈഹി സ്വലമ്മ പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ താടിയ മനുഷ്യന്റെ ഫിത്രത്തിന്റെ ഭാഗം താടിയെ നീട്ടുന്നതും മീശയെ കുറക്കുന്നതും മനുഷ്യന്റെ ഫിത്രത്തിന്റെ ഭാഗമായി പ്രവാചകൻ അലൈഹി അല്ലൈവലമ പരിചയപ്പെടുത്തി മാത്രമല്ല പ്രവാചകൻ അലൈഹി അല്ലാസമിന്റെ അടുക്കൽക്ക് മറ്റൊരു നാട്ടിൽ നിന്ന് രണ്ട് റസൂലുകൾ മെസ്സെഞ്ചേഴ്സ് വന്നപ്പോൾ അവർ താടിയെ താടി വടിച്ച് മീശ നീട്ടി വളർത്തിയ വ്യക്തികളായിരുന്നു പ്രവാചകൻ അവരെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല ഇന്നൊരു പ്രവാചകൻ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങളുടെ ആദ്യത്ത് ഇതാണെങ്കിൽ എൻ്റെ കൗമിലെ ആദ്യത്ത് അല്ല എൻ്റെ കൗമിലെ സുന്നത്ത് അവർ താടിയെ നീട്ടുകയും മീഷിയെ കുറക്കുകയുമാണ് ചെയ്യുന്നത് അപ്പം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ ഒരു വെസ്റ്റേണൈസേഷൻ്റെ ഒരു കുത്തൊഴുക്കിൽ പ്രവാചകൻ സല്ലാ സല്ല പഠിപ്പിച്ച ഈ സുന്നത്തുകളെ മോശമായി കാണുന്ന കളിയാക്കി കാണുന്ന ഒരു സംസ്കാരം നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പുരുഷൻ്റെ പൗരുഷത്വത്തിൻ്റെ ഒരു അടയാളമാണ് താടി നീട്ടുകയും മീഷം കുറക്കുകയും ചെയ്യുക ആ ഒരു സുന്നത്തിനെ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക താടിയെ നീട്ടുക താടിയെ വടിക്കാതിരിക്കുക താടി നീട്ടുക മറ്റ് പല റിവായത്തുകളും അബ്ദിനുദ്ദിനെ പോലത്തെ പ്രധാനപ്പെട്ട പല സ്വഹാഭാക്കളും തൻ്റെ താടിയുടെ ഒരു കൈപ്പിടി നീളത്തോളം താടി വെച്ചിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും പ്രിയപ്പെട്ട അതിൻ്റെ തഫാസീലുകൾ ഇൻഷാള്ള മറ്റൊരു ചികിത്സയിൽ നമുക്ക് ഇൻഷാള്ള മനസ്സിലാക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പ്രവാചകനാണ് പഠിപ്പിച്ചത് എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി കൂടി ഹുബോടുകൂടി കൂടി പ്രവാചകന്റെ സകല കർമ്മങ്ങളെയും അനുദാപനം ചെയ്യുന്ന നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറുണ്ട് പ്രിയപ്പെട്ടവരെ ലോകം മൊത്തം ദീനൽ ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനത്തെ കളിയാക്കി ചെറുതാക്കി കണ്ടാൽ പോലും പ്രിയപ്പെട്ടവരെ അതാണ് ഏറ്റവും ഉത്തമം എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ഈ അധ്യാപനങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള തോഫീക്ക് نُكِيفْ قَوْلِي هَذَا هَذَا وَأَسْتَغْفِرُ اللهَ لِي وَلَكُمْ وَلِسَائِرِ الْمُسْلِمِينَ وَصَلَّى اللهُ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ أَجْمَعِينَ السَّلامُ عَلَيْكُمْ وَرَحْمَةُ اللهِ وَبَرَكَاتُهُ